சீசன் 2. നമ്മുടെ വിഷമങ്ങളും ടെൻഷൻസും സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ സൂക്ഷിച്ച് വയ്ക്കേണ്ട ഒരു ബോക്സ് അല്ല നമ്മുടെ മനസ്സ്. ഹൃദയം എന്ന നമ്മുടെ ഗോൾഡൻ ബോക്സിൽ ഉണ്ടാകേണ്ടത് മധുരം ഉണർത്തുന്ന സ്വപ്നങ്ങളും സന്തോഷം നൽകുന്ന ഓർമ്മകളും മാത്രമാണ്. നിങ്ങളൊക്കെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാനായിട്ടുള്ള വിഭവങ്ങളും ഒരുക്കി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ യാത്രയും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയിരുന്നു ഇവിടെ എത്തുന്നത്. 300-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സ്വഭാവ നടനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ചാർലി പാല. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്തെല്ലാം വേഷത്തിൽ നമ്മൾ ചാർലി പാലയെ കണ്ടിരിക്കുന്നു അല്ലേ? പോലീസിലെ തന്നെ എല്ലാ റാങ്കും അഭിനയിച്ചു കഴിഞ്ഞു. പിന്നെ റൗഡി തന്നെ പല തട്ടിലുള്ള റൗഡികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനായിട്ട്, പ്രതിയായിട്ട്, വാദിയായിട്ട്, കോടതിയിൽ സാക്ഷിയായിട്ട്, കോടതിയിൽ വക്കീലായി, ജഡ്ജിയായി, ഇനി അവതരിപ്പിക്കാൻ വേഷങ്ങളൊന്നുമില്ല. അതാണ് ചാർലി പാല. എല്ലാവർക്കും നിറഞ്ഞ നന്ദി. ഞാനിവിടെ വരാൻ സത്യം പറഞ്ഞ ഒത്തിരി കൊതിച്ചു. ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ ഞാനല്ല, ആരെങ്കിലും ഒരുക്കി തരുമോ എന്നോർത്ത് ഞാൻ കൊതിച്ചായിരുന്നു. കാരണം ഇത് സ്ഥിരമായിട്ട് എൻ്റെ ഭാര്യ എന്നും കാണുന്നതാണ്. അവളുടെ ജീവിതത്തിൽ മുടക്കാത്ത രണ്ട് കാര്യങ്ങൾ: ഒന്ന് പ്രാർത്ഥന, പിന്നെ റിമി ടോമിയുടെ ഈ പരിപാടി. റിമിയുടെ വലിയ ആരാധകയാണ്, അയൽവാസിയാണ്, ദരിദ്രവാസിയല്ലോ. എൻ്റെ മലയാള സിനിമയിൽ കൊണ്ടുവന്നത് ഭദ്രൻ സാറാണ്. അന്ന് രാജ്ചാനൊക്കെ ഉള്ള ഒരു പടമാണ് സ്ഫടികം. നീ ഇവിടെ സൗണ്ട്സ് നടത്താണോ? ക്ലബ് നടത്താണോ? സൗണ്ട്സ് ആണ് സാർ. നിന്റെ സൗണ്ട്സ് ആരടാ? അവൻ ഓമാച്ചായൻ എന്റെ ദൈവമാണ് സർ. നിന്റെ ഒരു ദൈവമാണ് അവൻ? അതെ സർ, എന്റെ ദൈവമാണ്. എന്താണ് പറഞ്ഞേ? അമ്മ അടിക്കരുത്. വണ്ടി ഇടിച്ച് ഓടയിൽ കിടന്ന് എന്റെ പൊന്നു മോക്ക് ചോര കൊടുക്കാൻ ഇവിടെ ഒരു പുല്ലുണ്ടായിരുന്നില്ല. എന്റെ ഓമാച്ചായനെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ലാൽ സാർ ജോയിൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. സിബി സാറിൻ്റെ ഒരു പടം കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഓക്കെ. തിരിച്ചു വന്നപ്പോഴത്തേനും മുടി അന്ന് ലാൽ സാറിൻ്റെ കുറേ നീണ്ടിട്ടുണ്ട്. അപ്പോൾ ലാൽ സാറിൻ്റെ മുടി വെട്ടണം എന്ന് പറഞ്ഞു ഭദ്രൻ സാർ. അന്ന് വെട്ടിയ മുടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡെപ്പിയിൽ, ഞാനൊരു ഡെപ്പിയിൽ അത് ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ആ സ്നേഹവും ബഹുമാനവും ആരാധനയും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇടയ്ക്ക്? ആ ഡെപ്പി ഇപ്പം എവിടെ ഉണ്ട്? ചായ മരുന്ന് ഡെപ്പി. ജീവിതത്തിൽ ഈ മീശ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്താണ്? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറച്ച് ഇടയ്ക്ക് എടുക്കും. പക്ഷെ സത്യം പറഞ്ഞ ഇപ്പൊ കഞ്ഞി കുടിക്കുന്നത് ഈ മീശ കൊണ്ടാ. അയ്യോ, അതങ്ങനെ മീശ അത് പറയാം. അരിപ്പ എല്ലാം തന്നെയാ. എല്ലാവരും വിളിക്കുമ്പോഴേ അറ്റാൽ ചേട്ടാ, ആ അതെ, ഒരു അഞ്ചു ദിവസം വർക്കുണ്ടേ. ആയിക്കോട്ടെ, പാലക്കാട്. ആ ഓക്കെ. അതെ, പോലും മീശ കൂടി എടുത്തോടെ. ഈ മീശ ഒത്തിരി വളർത്തും നമ്മള് മൂക്കൊലിപ്പ് തടയാനാണ്. അതാണ് കേട്ടോ ശരിക്കും ദൈവാനുഗ്രഹം. മീശയാൽ ശോഭതേ മോന്ത, മോന്തയാൽ മീശയും. ഓക്കെ. മീര, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ കഴിവുള്ളവരുടെ ലുക്കുള്ള ആൾക്കാർ ഒരിക്കലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകില്ല. നേരെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ലുക്ക് ഇല്ലാത്ത പലരുണ്ട്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകും ഞാൻ പറയാം. കാരണം പിന്നെ കരയിച്ചിട്ടുണ്ട്. ഞാൻ ഭൂതക്കണ്ണാടി സിനിമയുടെ ഷൂട്ടിന് പോയിട്ട് വരുമ്പോൾ ട്രെയിനൊക്കെ കയറാനായിട്ട് എന്നെ കയറ്റി വിടാൻ ഒരു പ്രൊഡക്ഷനിൽ ഒരു പയ്യനുണ്ട്. ഇവിടെ നിന്നപ്പോൾ ഒരു അമ്മയും രണ്ടും മക്കളും കൂടെ അതിലങ്ങ് പോകും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടിമുടി ഒന്നുകൂടെ നോക്കി നോക്കി, നീ അല്ലേടാ, നീ അല്ലേടാ പെണ്ണിരുന്ന് ഒന്നു. അമ്മ ഞാനല്ല, അത് സിനിമയാ, നീ ഒന്നും പറയണ്ട, നീ മുടിഞ്ഞു പോവുള്ളൂ. തലയെ കൈവച്ചോളൂ ഒറ്റപ്പെട്ട്, അത് ഇപ്പോഴും കടപ്പെട്ടില്ല. എന്നാൽ അത് മതി, അതുകൊട്ടൊക്കെയാ നമുക്ക് കിട്ടുന്നത്. ശരി ചർച്ച. പാട്ട് ഇഷ്ടമാണോ?
അതേ ഇഷ്ടം ഉള്ളൂ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ചാലി ചാലി സന്തോഷിപ്പിക്കാം ഈ പാട്ട്. ഇത്ര പോ
ഗ്രോത്ത് പോലെ വളർന്നിട്ട് ഈ ചെടിയുടെ പിന്നാലെ നടക്കാനായിട്ട്. എടീ, ജൈവ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് നാട്ടുകാരെ പഠിപ്പിക്കുന്ന ഒരു കൃഷി ഓഫീസറാണ് ഞാൻ. എടിപൊടി എന്ന് വിളിക്കാനേ, ഞാൻ നിങ്ങളുടെ ഭാര്യ മാത്രല്ല, ഞാനൊരു അഡ്വക്കറ്റും കൂടെ. ആ, നിന്റെ അഡ്വക്കറ്റും നിന്റെ വാദവും അങ്ങ് കോടതിയിൽ മതി, വീട്ടിൽ വേണ്ട. രാവിലെ തുടങ്ങിയോ വക്കീലും കൃഷി ഓഫീസറും? ഞാനേ ഒരു വീട്ടമ്മയാണ്, എനിക്ക് ചെവിതല കേൾക്കണം. എന്റെ അമ്മ, ഞാൻ കോടതി പോകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നിന്നതാ, അപ്പഴേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൃഷി എന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ എവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വക്കീൽ പണിക്ക് പോകാതെ മര്യാദക്ക് എന്റെ കൃഷിയെ സഹായിക്കാൻ? ഞാൻ വക്കീൽ പണിക്ക് പോണോണ്ടാ മൂന്നാൾ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. അമ്മക്കറിയാമോ ഞാൻ എങ്ങനെ ജൈവ കൃഷി ചെയ്യാന്നുള്ളത് നാട്ടുകാരെ പഠിപ്പിക്കുന്നുണ്ട്. ജൈവ കൃഷി ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജൈവവളം അങ്ങേരെ തലയ്ക്കകത്ത് നല്ലോണം ഉണ്ട്. അമ്മ ചോദിക്കാൻ കൊടുക്കണം, നോക്കൊണ്ടിരിക്കാതെ എന്റെ അമ്മ അമ്മ ചോദിക്കേ. അമ്മ ചോദിക്കമ്മേ, ചോദിക്കമ്മേ. ഈ പാലാല് കളഞ്ഞ് തീർന്നോ മക്കളെ? ഞാനൊരു കാര്യം വരാം, ഇവിടെ നീ ഇടുന്ന ഒരു പ്രത്യേക തരം വളം ഉണ്ടല്ലോ, വീര്യം കൂടിയ വളം, കീടനാശിനി അമ്മച്ചി കുറച്ചതാ. ഇല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും കൊലക്കേസ് എടുത്തതിന്റെ തലവി ഞാൻ കടന്ന് ഈ ഫാൻ കടന്ന് ആടുമ്പോൾ കടന്ന് ആടേണ്ട കാര്യമില്ലല്ലോ. എന്റെ അമ്മ, ഈ വക്കീലുടുപ്പിന്റെ വില എന്താന്ന് ഇങ്ങനെ അറിയില്ലാതാണ്? പിന്നെ ഈ കറുത്ത തുടിയുടെ വില ആർക്കാ അറിഞ്ഞുകൂടാത്തത്? മീറ്ററിന് 30 രൂപ ജോയിലി. ഇതുകൊണ്ട് മാത്രം ഇവിടെ കറുത്തുകൊണ്ടാണ്, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ മുളകുമല്ലി ഉണക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് നമുക്ക് ആക്ക ഈ തോണ കൊടുത്തുണ്ടെങ്കിൽ നമുക്ക് ആക്ക പറഞ്ഞ ഓട്ടം കാണണം. അയ്യോ, രണ്ടാ പിന്നാ ഓട്ടം സത്യം പറഞ്ഞു ചിരിച്ചിട്ടുണ്ട്, ഇടപാട് വെച്ചിട്ടുണ്ട്. അമ്മ അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട, ഈ വക്കീലുടുപ്പിട്ട് കഴിഞ്ഞാലേ ഒരു അഭിമാനത്തിന്റെ കുളിര് അങ്ങ് കോരും. കുളിര് കോരത്തൊന്നുമില്ല, കുളിര് പോവത്തേ ഉള്ളു. ഞാൻ രാവിലെ പാല് പഠിക്കാൻ ഈ തോണ ഇട്ടുണ്ടല്ലേ പോകുന്നത്. അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട, ഒരു രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളിൽ സന്ധ്യാറാണി ആരാന്നുള്ളതേ ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ ക്യൂ ആയിരിക്കും ക്യൂ. നല്ല വിശപ്പ്, ഇഡ്ഡലി ഉണ്ടാവും. അമ്മ രാവിലെ അരി ആട്ടി ഇഡ്ഡലി അവിച്ച് സാമ്പാറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കള് പോയി കഴി. അയ്യോ അയ്യോ, അമ്മ ജൈവ സാമ്പാർ ചെയ്യുന്നേ? അയ്യോ മക്കളെ, ജൈവ സാമ്പാർ മാത്രമല്ല, ജൈവ ഇഡ്ഡലി, ജൈവ ചായ. മക്കളൊരു കാര്യം ചെയ്യും, അതിനകത്ത് ചെന്ന് ജൈവ പ്ലേറ്റിൽ പോട്ടു എടുത്ത് കഴുകിത്തിന്നി. ചെല്ല് ചെല്ല് മക്കളെ. സംഭവം ഇത് പറഞ്ഞത് ഉള്ളതൊക്കെ തന്നെ കേട്ടോ, ചുമ്മാ അല്ല. സത്യം പറഞ്ഞത് ഇടുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു എഫക്റ്റാ, നല്ലൊരു മഹത്വം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അവളെ മുമ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളങ്ങ് കിളരും. അയ്യോ വന്ന, ഒരു മിനിറ്റ്, ഞാൻ എഴുന്നേറ്റൊന്നൊന്ന് ബഹുമാനിക്കട്ടെ ഗുമസ്ത മഹാരാജാവേ. അല്ല മേഡം, ഞാനേ ഓടി എന്റെ ഊപ്പാടും മേഡം. നമ്മളെ ബാബുവിന്റെ പെണ്ണില്ലേ, പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞ അവിടെ ഭയങ്കര വിഷയം. എനിക്കെന്ത്? ഞാൻ മുൻകൈ എടുത്തിട്ട് ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് അവന്റെ വീട്ടിൽ കൊണ്ടായി കൊടുത്തു. അറിയാം, കൂട്ടുകാരനോട് സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഈ പെണ്ണിനെ കാണാതെ പോയപ്പോ അവന്റെ സന്തോഷം ഒന്ന് കാണുമായിരുന്നു. അങ്ങനെ അവ അങ്ങ് സന്തോഷിക്കണ്ട, നമ്മൾ കിടന്ന് നരയിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. പിന്നെ ആ ഭിക്ഷക്കാരന്റെ ഇൻകം ടാക്സിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അതെന്തായി? അത് ഞാൻ റെഡി ആക്കിയായിരുന്നല്ലോ. ഫയലൊക്കെ ഒന്ന് എടുക്കണേ. അയ്യോ സാറേ, എല്ലാം പോയി സാറേ, എന്റെ പാവലും പടവലും എല്ലാം നശിച്ചു പോവാ, മൊത്തം കീടം കേറി പോണു. ആണല്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യും സാറേ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. നമ്മളെ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് തലോടണം, ഇടയ്ക്കൊക്കെ നല്ല നല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, നല്ല വളം ഇട്ടു കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഈ ചെടിയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഓക്സിജൻ വരെ ലഭിക്കുന്നത്. അയ്യോ, ഇതറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മച്ചി മരിക്കാൻ കിടന്നപ്പോ അമ്മച്ചിയുടെ കട്ടിലിന് ചുറ്റും ഞാൻ ചെടി കൊണ്ടു വച്ചേനെ ഓക്സിജൻ കിട്ടാൻ വേണ്ടി. നമ്മള് ചെടികളെടുത്ത് പോയി നിന്ന് കുശലം പറയണം. ഞാൻ അങ്ങനെ ഒന്ന് കുശലം പറഞ്ഞോണ്ട് എന്നാലേ എന്റെ കെട്ടിയോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് അരവട്ടാന്ന് അങ്ങേര് പറയണേ. ഇനി ഇതുകൂടെ കണ്ടു കഴിഞ്ഞാൽ പറയാം എനിക്ക് മുഴുവട്ടാന്ന്. മൊത്തം സംശയമാ സാറേ, കാണുന്നവരൊക്കെ ചേർത്ത് അങ്ങേരെ എന്റെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോരോഗ വിദഗ്ധനെ ഞാൻ അങ്ങേരെയും കൂട്ടി കാണിക്കാൻ പോയി. അവിടെ ചെന്നപ്പോ അങ്ങേര് പറയാണ് മനോരോഗ വിദഗ്ധനെ ഞാൻ തമ്മിൽ അവിഹിത ബന്ധമാണ്.
സാറേ, അപ്പൊ ഈ കീടത്തിന് എന്ത് ചെയ്യും? അയ്യോ, ഈ കീടത്തിന് നശിപ്പിക്കാൻ ഡോക്ടറെ കൊണ്ടേ പറ്റി, എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, എന്റെ ഭർത്താവിനെ അല്ല, ഈ ചെടിയിലെ എന്റെ പാവല്ലേ കീടത്തിന് എന്ത് ചെയ്യും? കുഴപ്പമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ജൈവ കീടനാശിനി ഉണ്ട്. അതെങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. തോട്ടം അവിടെ സാറേ നമസ്കാരം. എന്റെ ഓ, സാറിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ കോടതിയെ വിറപ്പിക്കുന്ന വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ എനിക്ക് സാറിന് ഒരു സഹായം വേണം. സാർ അങ്ങനെയൊന്നും സാറേ, എന്റെ പേര് ദീപു, എന്റെ ഭാര്യയുടെ പേര് മൃദുല. എനിക്ക് എന്റെ ഭാര്യക്കെതിരെ ഒരു കൊട്ടേഷൻ കൊടുത്തു. അതിന് നീ ഒരു കാര്യം ചെയ്യണം, വല്ല ഗുണ്ടകളുടെ അടുത്ത് നിന്ന് പറയണം, അവരാണെങ്കിൽ കറക്റ്റായിട്ട് കൊട്ടേഷൻ ചെയ്യും. അല്ല, അതല്ല, ഞാൻ നാട്ടിലടുത്ത് ചോദിച്ചോ പറഞ്ഞ് വക്കീല് ക്രിമിനൽ ആയിട്ടുള്ള ലോയറാണെന്ന് പറഞ്ഞു. പിന്നെ ക്രിമിനൽ ലോയർ അങ്ങനെയാണ് സംഭവം. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കേസും ഇവിടെ എടുക്കും, എല്ലാ കേസും ഏതായാലും നമ്മൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ എന്താ അറിയാമോ, എനിക്കും എന്റെ ഭാര്യയും തമ്മിൽ ഇങ്ങനെ മറ്റേ രണ്ടാക്കണ സംഭവം ഉണ്ടല്ലേ, എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടെ ആ സാധനം വേണം, ഉറപ്പായിട്ട് വേണം. അകത്ത് അവിച്ച് വെച്ചിരിക്കുക എല്ലാം എടുത്ത് തരാ, നിയമങ്ങളുണ്ട് സാറേ. അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാറേ, എനിക്കത് ഉറപ്പായിട്ട് വേണം സാറേ. അതിന് ഞാൻ വിചാരിച്ച് നടക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ മാഡം വിചാരിക്കണം. മാഡം അതാര്? ഇവിടുത്തെ വക്കീല്. നിങ്ങളാര്? ഞാൻ കുമ്മസ്ഥായി. ഇങ്ങനെയൊക്കെയാണ് പണി പഠിക്കണത്. ഏത് പണി പഠിക്കണേ? നമ്മളിപ്പോ മേശിരി പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കയ്യാളാട്ടിരിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മൾ മേശിരിയാവും. അപ്പൊ നീ ഇവിടെ നിൽക്കുന്നത്? നമ്മൾ ഗുമസ്തനായിട്ട് നിൽക്കും ആദ്യം, എന്നിട്ട് അത് മൂത്ത് വക്കീലാവും. നീ ഗുമസ്ത മൂത്ത് വക്കീലാവൂല, നീ ഗുമസ്ത മൂത്ത് വട്ടനാവും. വട്ടായി നീ മാറിയില്ല, നിന്റെ മാഡത്തിന് വിളി. ചുമ്മാ മാഡം യെസ് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. നമസ്കാരം അമ്മച്ചി. അല്ല അല്ല മാമി, നേരത്തെ പറഞ്ഞെന്തായിരുന്നു? ചേച്ചി. ചേച്ചിയാ? കുഞ്ഞ മാരായിരുന്നു. നീ എന്തോടാ സംസാരിക്കുന്നത്? നിനക്ക് എന്നെ കാണുമ്പോ എന്തൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ട്? അല്ല, ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഇല്ലല്ലോ, എന്നാ കോൾ മീ മാഡം. എങ്കിൽ കോൾ മീ മാഡം. അതായത് കോൾ മീ മാഡം അല്ല, പിന്നെ മാഡം എന്ന് വിളിച്ചാ മതിയെന്നാ ഞാൻ പറഞ്ഞത്. മാഡം എന്ന് വിളിച്ചോളാം. ഒരു ഒരു പൊസിഷൻ ഉണ്ട്, അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അവർ ഏത് നില നിൽക്കണം എന്നറിയാവും, അങ്ങനെയൊക്കെ സംസാരിക്കണം. ഇല്ലേ അക്കച്ചി? അതായത് മാഡം, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പേര് ദീപു, എന്റെ ഭാര്യയുടെ പേര് മൃദുല. അതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല, എനിക്കും അവൾക്കും തമ്മിൽ ഇപ്പൊ പറഞ്ഞുള്ളൂ, വീണ്ടും പോയി. അയ്യോ, ആ വാക്ക് പോയി. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ മാഡം, ആ വാക്ക് പോയി. അതാണ് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് വേണം. നല്ല കാര്യം, അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, പറയൂ, എന്താണ് ഡിവോഴ്സ് ചെയ്യാൻ എന്താണ് കാരണം? കാരണം പരസ്ത്രീ ബന്ധം. അപ്പൊ നിങ്ങളല്ലേ തെറ്റുകാരൻ? എനിക്ക് പരസ്ത്രീ ബന്ധമൊന്നുമില്ല, പിന്നെ എന്റെ ഭാര്യയ്ക്കാണ് മറ്റേ പരസ്ത്രീ ബന്ധം. പരസ്ത്രീ ബന്ധമല്ലല്ലോ, അതുപോലത്തെ ഒരു ബന്ധം ഉണ്ടല്ലോ ഈ പരസ്ത്രീ ബന്ധം. അതല്ല, അത് പരസ്ത്രീ പരപുരുഷ ബന്ധം. ഓ, പരപുരുഷ ബന്ധം. അത് സ്ഥിരമായിട്ട് പറയാത്ത വാക്കാണ്ടോ കിട്ടിയില്ല. തെളിവുണ്ടെങ്കിൽ ഇതൊക്കെ കാണിക്കാം മാഡം. വെളിവില്ല. വെളിവുണ്ടോന്നല്ല, പിന്നെ തെളിവുണ്ടോ? തെളിവുണ്ട്, ഇഷ്ടം പോലെ തെളിവുണ്ട്. തെളിവ് പറയും, എല്ലാ തെളിവുണ്ട്. അതായത് മാഡം, എന്റെ ഭാര്യ മൃദുല, ഞാൻ ദീപു. അത് ഞാൻ കേട്ടല്ലോ. ആണല്ലേ, ഞാൻ മറന്നു പോയിരിക്കാൻ ഇടക്കിടക്ക് പറയുന്നതാണ്. അതായത് എന്റെ വീട്ടിന്റെ പുട്ടുംപ്ലാവില്, എന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഒരു ചെറിയ കൃഷിത്തോട്ടം. ഇപ്പൊ ഈ കൃഷിത്തോട്ടത്തിന് ഇടക്കിടക്ക് ഇവിടെ സഹായിക്കാനെന്ന് പറഞ്ഞ ഒരു കൃഷി ഓഫീസർ വരും. ഈ പുള്ളി ഇടക്കിടക്ക് വന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവളും അവനും കൂടെ അവിടെ മരുന്നടി, കളപറിച്ച് ഈ കായ്ഫലങ്ങൾ എടുത്ത് ചന്തയിൽ കൊണ്ടുപോക്ക്, ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് സാറേ. എനിക്ക് ഈ കൃഷി ഓഫീസറെയാണ് സംശയം. ഓക്കെ, ഈ കൃഷി ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനാണോ? അവൻ വിവാഹിതനാകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ അവൻ കണ്ട വീട്ടിൽ കയറി നിരങ്ങേണ്ട ആവശ്യമില്ല. ആയിരിക്കും. അപ്പൊ പിന്നെ നിങ്ങളുടെ ഭാര്യ മാത്രമല്ല കുറ്റക്കാരി. ഈ കൃഷി ഓഫീസറെ ഭാര്യ എന്ന് പറയുന്നവള് സമാധാനം കൊടുക്കാതെ ഭർത്താവിനെ നന്നായി കെയർ ചെയ്യാതെ പറ്റുന്ന ആണുങ്ങളാണ് ഇതുപോലെ കണ്ടണം കിടന്ന് നരങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് മാഡം, മാഡം പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞ ഈ കൃഷി ഓഫീസറിന്റെ ഭാര്യ ഒരു ദുർനടപ്പുകാരിയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് മത്തിപ്പിച്ച് മദാർസയായി കണ്ടവന്മാർ കൂടെ നിരങ്ങി രാത്രി വീട്ടിൽ വന്നിരുന്ന ഒരു കേസ് നമുക്ക് ഫയൽ ചെയ്യാം. ഫയൽ ചെയ്യണം മാഡം, പക്ഷേ കൗൺസിലർ വിളിക്കണം. വരേണ്ടി വരുമോ അത്? അയ്യോ, ഇപ്പൊ വരണം എന്നൊക്കെ പറഞ്ഞു. ഒരു സെക്കൻഡേ. ഹലോ, മോനെണ്ണാ, ദീപു അണ്ണാ, അണ്ണ എവിടെ അണ്ണാ? അണ്ണ ഒരു ചെറിയ സഹായം വേണം. എന്നാ ഞാനും എന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഈ വക്കീലിനെ കാണാൻ വന്നായിരുന്നേ. വക്കീൽ എങ്ങനെ?
സൂപ്പർ വക്കീലാണ്. അപ്പം വക്കീലിനെ കാണാൻ വന്നപ്പോഴാണ് വക്കീല് പറയുന്നത് എനിക്കും ഭാര്യയും കൂടെ ഈ മറ്റേ ഈ ബന്ധം ഏർപ്പെടുത്തണമെങ്കിലേ കൗൺസിലർ വരണോന്ന്. അപ്പൊ അണ്ണ ഒന്ന് ഇവിടെ ഓരോന്ന് വരാൻ വല്ല വഴി കൊണ്ടാണ് ഇന്ന് വരണോ? ഇപ്പൊ വന്നാലേ എനിക്ക് മറ്റേ ബന്ധം ഏർപ്പെടുത്താൻ പറ്റൂട്രാ. സോറി അത് നടക്കൂല. കൗൺസിലർ വേറൊരു കാര്യത്തിന് പോയി. ഒരു കാര്യം ചെയ്യട്ടാ, ഞാൻ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു വാർഡ് മെമ്പർ ഉണ്ട്, വിളിച്ചോണ്ട് വരട്ടാ. അല്ല കൗൺസിലർ വരണോന്ന് പറഞ്ഞു. കൗൺസിലർ വരണമെന്നല്ല, കൗൺസിലിംഗ്. അതായത് നിങ്ങളും ഭാര്യയും തമ്മിൽ മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്ത് പിരിയണമെങ്കിൽ പിരിയാം, അല്ലെങ്കിൽ വേണ്ട. അത് നടക്കൂല, അത് നടക്കൂല. ഞാനും എന്റെ ഭാര്യയും കൂടെ മുഖാമുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗീരിയും പാമ്പും. നടക്കൂല. ഒരു മിനിറ്റ്, ഇവിടെ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാര് വരുന്നതാ. നമ്മൾ ഊതി പെരുപ്പിച്ച് ആളി കയറ്റണം, രണ്ടിനി രണ്ട് വഴിക്കാക്കണം. അതെന്തിനു മേഡം അങ്ങനെ സംഭവം? അല്ല അവിടെ ആളി കത്തുമ്പോഴല്ലേ നമ്മുടെ അടുപ്പ ആളി കത്തുള്ളൂ. ഡിവോഴ്സ് റേറ്റുകളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ പല ചേട്ടന്മാരും ചേച്ചിമാർക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. ഇനി ക്ലൈമാക്സ് എന്താകും എന്ന് അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാനിങ്ങോട്ട് വന്നത് വിത്ത് വാങ്ങാനാ. എന്തോ ഇടക്കിടക്ക് സാറ് അങ്ങോട്ടും വിത്ത് കൊണ്ടുവരാറുണ്ട്. ഇല്ല ഞാൻ വിത്തോട്ടല്ല പോകാറുണ്ട്, അവിടെ വിത്തോട്ടാ വിത്തോട്ടാ വിത്തോട്ട് പോകാറുണ്ട്. ഒന്നാം സമ്മാൻ കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മൃദുല ഒന്നുകൊണ്ടും പേടിക്കണ്ട സാറേ, ഇതൊന്നും ശരിയാവാൻ പോണില്ല സാറേ. എന്റെ കൃഷി എല്ലാം നശിച്ചു പോയെന്നേ. നല്ല പരിചയമുള്ള ശബ്ദം. സൂപ്പർ വക്കീലല്ലേ ഏട്ടാ, ഞാൻ പരാതി കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞ, അതിനു മുമ്പ് എന്റെ ഭാര്യ അവരെ ഇവിടെ കൊണ്ടെത്തിച്ചു. സാറേ അപ്പോ എങ്ങനെയാണ് നമുക്ക് എല്ലാം ഒന്ന് വീണ്ടും ഒന്നിപ്പിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞുതരാം, എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത വിത്തുകളുണ്ട്, പ്രത്യുത്പാദന ശേഷിയുള്ള. അത് നമുക്ക് നട്ട് വീണ്ടും നമുക്ക് പുഷ്പിപ്പിച്ചെടുക്കാം. എടാ കാല, നീ ഇവിടെ വന്ന എന്റെ വക്കീല് സൂപ്പർ വക്കീല്. ഞാൻ പരാതി കൊടുത്ത് കഴിഞ്ഞോണ്ട് എന്റെ ഭാര്യയും കൊണ്ടുവന്ന് അവളെ ജാരനെയും കൊണ്ടുവന്ന് എടാ കൃഷി ഓഫീസർ എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് തെങ്ങും വാഴ എല്ലാം വയ്ക്കണമെന്നുണ്ട്, പക്ഷേ തണ്ടുതുരപ്പൻ എന്ത് ചെയ്യും സാറേ? നിന്റെ അച്ഛനടി തണ്ടുതുരപ്പൻ. ഇത് പ്രയോഗിച്ച എല്ലാം ശരിയാവൂ സാറേ? അതായത് മാഡത്തിന്റെ ഭർത്താവാണ് എന്റെ ഭാര്യയുടെ കൂടെ നടക്കുന്ന ജാരൻ. അപ്പൊ മാഡം നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഭർത്താവിനെ നേരെ വണ്ണം നോക്കാത്ത ദുർനടപ്പുകാരിയായി ഭാര്യ മാഡം ആണല്ലേ? മാഡം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അനാവശ്യം കാണിക്കാൻ എനിക്കത് പറയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ജൈവ കീടനാശിനിയാണ് ഇതിങ്ങനെ തോളിൽ. സാർ കാണിച്ചു തന്നെ ഞാൻ എടുക്കാൻ പറ്റും.
വികസിപ്പിച്ചെടുത്ത പടവലോ? നിങ്ങളാണോ? അയ്യോ നിങ്ങളാണല്ലേ. അപ്പൊ ഇയാള് പറഞ്ഞ തണ്ടു തുറപ്പൻ നിങ്ങളാണല്ലേ? എന്റെ ഭർത്താവ് കഴിച്ചു പോയേ. മേഡം മേഡം, സത്യത്തിൽ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തുല്യ ദുഃഖിതരാണ്. എന്റെ ഭാര്യയും പോയി, നിങ്ങളെ ഭർത്താവും പോയി, നമ്മൾ തമ്മിലാണ് ഒരുമിക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ വന്നത് കുറ്റമായി, നിനക്ക് അങ്ങോട്ട് പോയതിന് ഒരു കുറ്റവും ഇല്ല. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്നത് വിത്ത് വാങ്ങാനാ. എന്തോ ഇടക്കിടക്ക് സാർ അങ്ങോട്ടും വിത്ത് കൊണ്ടുവരാറുണ്ട്. ഇല്ല, ഞാൻ വിത്തോട്ടല്ല പോവാറുണ്ട്. അവിടെ വിത്തോട്ടായിട്ട് വിത്തോട്ടായിട്ടല്ല വിത്തുമായിട്ട് പോവാറുണ്ട്. വിത്തുമായിട്ട് പോവാറുണ്ട്. എനിക്ക് മനസ്സിലായി, വീട്ടിൽ കൊണ്ട് വിത്ത് തരുന്ന പോരാഞ്ഞിട്ട് ഇപ്പൊ നീ വിത്ത് മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നു. ഈ കൃഷിക്കാരിയെ കണ്ടപ്പോ ഈ വക്കീലിനെ വേണ്ടല്ലേ? അയ്യോ, ഇനി എങ്ങനെ പറയുന്നത്? ഈ പാവപ്പെട്ട ഈ മദാലസയെ ചേച്ചയെ കളഞ്ഞിട്ടാണോ നീ അവളെ കൂടെ വന്നത്? നിനക്ക് നിനക്ക് പാവം കിട്ടൂടോ? ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത വിത്തായോട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. നീ ഈ വിത്ത് വികസിക്കുന്ന നിനക്ക് കുറച്ച് കൂടി പോകണ്ട. നിന്റെ എന്റെ വീട്ടിൽ അയ്യോ, നീ അങ്ങനെ പറയല്ല, നീ അങ്ങനെ പറയല്ല, സത്യമായിട്ടും അങ്ങനെ അല്ല. ഞാനിങ്ങനെ ഓർഡർ പറഞ്ഞാലും നീ നിർത്തോളെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അപ്പുറത്തെ ആശാരി പയ്യനെ ഈ ചിറ്റാലും മേടിച്ചോണ്ട് ഞാൻ അവിടെ വന്നത്. അല്ല, ഇവിടുത്തെ വിഷയം എന്താ? എന്താണ് ഇവിടുത്തെ വിഷയം? എന്താ വിഷയം? അതായത് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ മൃദുല, ഈ മൃദുലയ്ക്ക് നിങ്ങളുടെ മോനെ ഇങ്ങേരുമായിട്ട് ആവീത ബന്ധം. എന്റെ മോനെ കുറിച്ച് അനാവശ്യം സംസാരിക്കരുത്. പറഞ്ഞ എന്റെ വായു എല്ലാം കേൾക്കും കേട്ടോ. ഞാൻ നിങ്ങളെ വായിന്ന് കേട്ടാ, ഞാൻ പ്രായത്തിന്റെ മയിൽ നോക്കുന്ന മര്യാദയ്ക്ക് സംസാരിക്കും. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? സ്ത്രീകളെ സ്ത്രീകളെ ബാധിക്കണം, പ്രായമുള്ള ബഹുമാനം മര്യാദയ്ക്ക് കാര്യം പറ പറയാം. ഈ നിൽക്കുന്ന മകൻ, ഇതെന്റെ ഭാര്യ, ഇവർ തമ്മിൽ അവീത ബന്ധമുണ്ട്. എന്റെ തെളിവുണ്ട്. പക്ഷെ അവീത ബന്ധം നേരത്തെ പറഞ്ഞ പ്രായത്തിനെ ഞാൻ ബഹുമാനിക്കണം, മര്യാദയ്ക്ക് സംസാരിച്ചോളാം. ഞാൻ വളരെ വളരെ വെറും കൂറാണ് ഞാൻ കോമാറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നിൽക്കുന്ന ഇവനും ഇവളും തമ്മിൽ അവീത ബന്ധം, എനിക്ക് ഡിവോഴ്സ് വേണം. ഈ പാവപ്പെട്ട ചേച്ചി ചതിച്ചെന്തെങ്കിലും മേഡം വന്നത് മുതൽ കൊണ്ടിറങ്ങുന്ന തെളിവാണ്. ഇത് എവിടെയെങ്കിലും കാണിക്കുന്നു ഈ ചെരിപ്പടാ. നീ ഒന്ന് എന്റെ വീടിന്റെ മട്ടുപാവി കിടന്ന് കിട്ടിയതാണ് ഈ ചെരുപ്പ്. ഇവന്റെ ചെരുപ്പ് ഞങ്ങളുടെ വീട്ടില് സാമ്പത്തിക സ്ഥിതി ഒന്നും ഉള്ള വീടല്ല ഞങ്ങൾ. ഇങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു ജോലിക്ക് പോലും പോകൂല. ഞാൻ കഷ്ടപ്പെട്ട് വീട്ടില് അഞ്ചാറ് തൈയൊക്കെ നട്ടുപിടിപ്പിച്ച് വെണ്ടയും പാവലും എല്ലാ കൃഷിയും ഉണ്ട്. അതെല്ലാം കൂടെ കൊണ്ടുപോയി ചന്തയെ കൊടുത്ത് വിറ്റ് ആ പൈസ കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം നോക്കുന്നത്. ഈ മനുഷ്യൻ ഇന്നേ വരെ ഒരു പണി എടുത്ത് വീട്ടിൽ 10 പൈസ കൊണ്ടുവന്നിട്ടില്ല. ആ എന്നെയാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ആ പാവം സാറിനെ ചേർത്ത് എനിക്കെല്ലാം മനസ്സിലായി. അല്ല, എല്ലാം മനസ്സിലായി. ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലായത്. ഇനി ഇവിടെ ഡൈവേഴ്സ് ഒന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കറങ്ങട്ടെ കേട്ടോ. സോ മച്ച്, പറഞ്ഞ മനസ്സിലായല്ലോ. വക്കീലും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതെ. അപ്പൊ എന്റെ ജോലിയോ ഇങ്ങനെ എന്തെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അവനെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് ഈ കൃഷി ചെടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ജൈവ കൃഷി കുട്ടി ആഹാരം കുട്ടി ഉരുട്ടി അടിക്കാറിയല്ലോ മൂന്ന് നേരം, അതറിയാമോ? നീ ഒന്ന് വല്ലപ്പോടി ഒന്ന് സഹായത്തോട് അവനെ. അമ്മ അമ്മ പറഞ്ഞാണ് കറക്റ്റ്. അമ്മ പറയുന്നത് കേക്കാത്തി. നീ ഒരുപാട് ചാടിയെന്ന് അങ്ങ് കിളന്നിറന്ന് കയറി പോണ്ട. നീ നടക്കുന്നേ. ഞാൻ പറയുന്നത്, ഇവിടെ വരുന്ന എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡൈവേഴ്സ് കേസുകൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം അതിനെ ഒതുക്കി വിടുക. അത് നമ്മുടെ ജോലിയല്ലേ അമ്മേ. എവിടെയല്ലോ ന്യായം, അവിടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്. സത്യം ജി, അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയാം. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ബസ്സിനകത്ത് ഭയങ്കര വിഷയം, ഒരു ഭാര്യയും ഭർത്താവും കൂടാ. നിസ്സാര കാര്യമായിരുന്നു, ഞാൻ ചെന്ന് ഇടപെട്ട് അതിനെ ഒരു വലിയ പ്രശ്നമാക്കി വെച്ചിട്ടുണ്ട്. അവര് ഇതുവോ വരുന്ന അങ്ങനെ വെറുതെ ഡിവോഴ്സ് തരാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറയും? കാരണം എന്താണെന്നോ, ഈ ഒരു രണ്ടു ദിവസം ആയുള്ളൂ നമ്മൾ രണ്ടും കൂടി മ്യൂസിയം കാണാൻ വേണ്ടിട്ട് പോയി. മ്യൂസിയം കാണാൻ പോയപ്പോഴത്തേക്ക് ബസ്സിനകത്താ പോയത്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഞാൻ 20 രൂപ കൊടുത്തു, ബാക്കി 2 രൂപ തരാനുണ്ട്. ഞാൻ കണ്ടക്ടറോട് ബാക്കി 2 രൂപ ചോദിച്ചു. അപ്പൊ അങ്ങനെ പറയും, ഇവിടുത്തെ പറയുവാ, ഭയങ്കര തിരക്കല്ലേ, ചില്ലറയില്ല, പിന്നെ തരാം. അപ്പൊ ഇവിടെ കണ്ടക്ടർന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കുഴപ്പമില്ല കേട്ടാ, സാരമില്ല, പിന്നെ മതിയത്. അപ്പൊ കണ്ടക്ടറോട് അപ്പൊ എടി തന്നെയാ പൊക്കോടി. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല.
അയാൾ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകട്ടെ, എന്നാ പിന്നെ മരിക്ക് 2 രൂപ അല്ലല്ലോ സാരില്ല ചേട്ടാന്ന് പറഞ്ഞതാ. അവള് പറഞ്ഞത് കേട്ടോ, പിന്നെ മതി ചേട്ടാ. ചേട്ടാ ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളല്ലേ, ഇതുപോലെ എത്ര സ്ത്രീകൾ ബസ്സിൽ കയറുന്നതാ, അവരൊക്കെ ബാക്കി ചെലപ്പോ പിന്നെയാവും മേടിക്ക. വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും നിങ്ങൾ സംശയിക്കരുത് പ്ലീസ്. തിരക്കായതുകൊണ്ടായിരിക്കും. നമുക്ക് ഇന്ന അടുത്ത് കോവളത്തു അത് ബസ്സിൽ പോട്ടെ, അവൻ ടക്കറി തൂങ്ങി കിടന്ന് പോവാം. ഇപ്പോഴാണ് നീ എന്റെ മരുമകളായത്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൊത്തത്തിൽ ഒരു രസം ഉണ്ടായിരുന്നു, കാരണം ഇതിനകത്ത് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള രണ്ടുപേര് രണ്ട് പ്രൊഫഷനാണ്. അതിനകത്ത് തന്നെ ഒരു ക്ലാഷ് ഉണ്ട്. അയാൾ സ്വന്തം മക്കളെ പോലെയോ എല്ലാം സ്നേഹിക്കുന്ന ചെടികളെയാണ്. ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും വക്കീൽ എന്നുള്ള രീതിയിൽ അവരവരുടെ പണിയിൽ അതിനകത്തൊരു ജസ്റ്റിസ് ഉണ്ട്. ഇവിടെ കൃഷിയുടെ കാര്യം ഇങ്ങനെ വെറും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്, അവിടെ തെറ്റിദ്ധാരണ ഇല്ലായിരുന്നു, വേറൊരാൾ മൃദുലയും ഭർത്താവ് ദീപുലെ ഇതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ തെറ്റിദ്ധാരണ വരുത്ത് അവിടെ വരുന്നതുമായിട്ടുള്ള രസകരമായ കാര്യങ്ങളാണ് നിങ്ങളിത് കൊണ്ടുവന്നത്. ഇതിനകത്ത് രസകരമായ മൂമെന്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് വന്നിട്ട് അമ്മായി അമ്മയുടെ പിന്നെ ഷാബുവിൻ്റെ ആ അത് നന്നായിരുന്നു. ഓഡിയനിലെ മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ആ ഒരൊറ്റ കോസ്റ്റ്യൂമിൽ വിത്തിൻ സെക്കൻഡ്സ് വളരെ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ സ്റ്റോറി ലൈൻ ഓക്കെയാണ്, പക്ഷേ സ്റ്റോറി ലൈനിലെ കുറച്ച് ജസ്റ്റിഫിക്കേഷൻ കൂടെ അവിടെ ഇവിടെയൊക്കെ വരുത്താമായിരുന്നു. ഇവിടെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നി. അവിടെ കുറച്ചുകൂടെ നല്ല സിറ്റുവേഷൻസ് കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ അവതരിപ്പിച്ചതിൽ രസമുണ്ടായിരുന്നു, നർമ്മമുണ്ടായിരുന്നു, പക്ഷേ ഇതിന് അല്പക്കൂടെ ഡെപ്തുള്ള സീരിയസ് ആക്കി അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഹ്യൂമർ കൂട്ടാമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു ഹൈഡിയ. ശരിക്കും പറഞ്ഞാൽ വക്കീൽമാരുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ അത്രയും വല്ല അത്രയും പഠിച്ച് LLB പഠിച്ച ആൾക്കാർ ഈ യൂണിഫോം മുളകും മല്ലിയും വരുമ്പോൾ കാക്കനെ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ എടുത്തിട്ട് തല്ലും കേട്ടോ. അവർക്ക് ആർക്കും ഒരു ഫീൽ ചെയ്യരുത്, നമ്മൾ ആരെയും അങ്ങനെ ദ്രോഹിക്കാനല്ല. പക്ഷെ അത് രസമുണ്ടായിരുന്നു, അത് അമ്മ പറഞ്ഞപ്പോൾ കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഈ ഷാബു ഏത് റോള് ചെയ്താലും കലക്കും. ഷാബുന് എന്നത്തെ പോലെ ഗംഭീരമായ കഴിയും. സംശയാലുവായും ഭർത്താവായിട്ട് അഖിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ലീന ഉഗ്രനായിരുന്നു, ശരിക്കും നല്ല അഭിനയിക്കുന്ന ആൾക്കാരുടെ ദൈവത്തിന് ഒരു അനുഗ്രഹമാണ് അതിൽ ഗംഭീരമായി കേട്ടു ലീനക്ക്. രഞ്ജീഷ് ആണെങ്കിൽ ആ പച്ചക്കറി തോട്ടത്തില് ശരിക്കും ഒരു പച്ചക്കറി കടക്കാരൻ പോലെ, അല്ലെങ്കിൽ കൃഷിയോട് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലെ. മായ ആണെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുമ്പം ആ യൂണിഫോം എടുത്ത് വെക്കുന്നതും ആ ഫയൽ നോക്കുന്നതും കേസിന്റെ സെക്ഷൻ ഇത്ര അതാന്ന് പറഞ്ഞതും ഇപ്പോഴും മായ അഡ്വക്കേറ്റിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു കഥാപാത്രം കഴിഞ്ഞാൽ കുറച്ചുനേരം അങ്ങനെ നിൽക്കും അല്ലേ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സൂപ്പർ. ഫസ്റ്റ് ടൈമാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഗസ്റ്റ് സീറ്റിൽ. ഇവരുടെ ഇന്നത്തെ ഫാമിലിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള അടിപിടിയും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ പോലെ നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാ എന്ന് പറഞ്ഞു. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആദ്യമൊക്കെ വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിരുന്നു, എല്ലാവരും വളരെ മനോഹരമായിട്ട്. നമുക്കറിയാനുള്ളത് ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ലോ ആൻഡ് ഓർഡർ റൗണ്ടിലെ മാർക്സ് ആണ്. ഓക്കെ, റെഡി. രാജന ഓൺ 30 28. ജയദിശന 38 ഔട്ട് ഓഫ് 40. ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94 of 100. ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ പട്ടിണിയാണ്, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാറില്ല.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. അപ്പൊ ഇവിടെ സാറ് സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ചെറിയ കഥാപാത്രമായി സാർ മാറണം. നമുക്കൊരു സ്പോട്ട് ഇംപ്രൊവൈസേഷൻ സാർ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇപ്രാവശ്യവും പിന്നെ നമ്മുടെ റിമിയൊക്കെയാണ് നായിക, ഇപ്രാവശ്യം നമ്മുടെ നായിക മീരയാണ്. ആയിക്കോട്ടെ. അപ്പൊ മീരയുടെ വീട്ടിലെ ഒരു മാല കാണാതെ പോവുകയാണ്. മീരയാണ് ഗൃഹനാഥ. ഗൃഹനാഥ. ഈ മീരയുടെ മാല കാണാതെ പോകുമ്പോ അവിടെ അന്വേഷിക്കാൻ വരുന്ന കുറച്ച് പോലീസ് ഓഫീസർ. അപ്പൊ രാജു പോലീസായിട്ട് സിനിമയിൽ അദ്ദേഹമല്ലേ? കറക്റ്റ്. ഓക്കെ. അപ്പൊ പോലീസ് ഫിക്സ്ഡ്. ഞാൻ കോൺസ്റ്റബിൾ ആയിക്കോളാം. കോൺസ്റ്റബിൾ അല്ല, സിവിൽ പോലീസ് ഓഫീസർ. ഓക്കെ. അപ്പൊ രാജു എന്താ പറയുക? ഇവിടെ ഒരുപാട് വണ്ടിയൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഇവിടുത്തെ ഡ്രൈവർ ആയിക്കോളാം. ഓക്കെ. റിമി ജോലിക്കാരി വേണ്ട, സ്ഥിരമാണ്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ഞാൻ അപ്പൊ ബ്യൂട്ടീഷ്യനായി ഡ്രൈവറായി. ഞാൻ ഒരു തോട്ടക്കാരനാ, വലിയ ഗാർഡൻ ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു. കഥ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഡയലോഗ് പറഞ്ഞ് പറഞ്ഞ് കഥ വളർത്താം. ഓക്കെ ഓക്കെ ഓക്കെ. പ്രഭാവതി, ഇപ്പൊ ഈ പെൺകുട്ടിയുടെ മാലയാണ് കാണാതെ പോയിരിക്കുന്നത്. ഇവരാണ് ഈ വീടിന്റെ ഉടമസ്ഥ സാർ. ഇത് സാറ് തൊട്ടപ്പുറം താമസിക്കുന്ന എസ് ഐ ആണ്. ഞാൻ എപ്പോഴാണ് കാണാതെ പോയത്? പിന്നെ അത് കാണുന്നില്ല. വീട്ടിൽ നിൽക്കുന്ന വേറെ ആരാ വേലക്കാരോട്? അല്ല, ഞാൻ ജോലിക്കാരില്ലേ. വിളിക്കാ, ഡ്രൈവർ വിളിക്കാം. ഡ്രൈവർ ഓരോരുത്തരെ വെച്ച് ചോദിക്കും. ഇരുപത്തഞ്ച് പവന്റെ മാല ആ കുട്ടി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ ഊരി വെച്ചിരുന്നു. താൻ അത് കണ്ടോന്നാ സാറ് ചോദിക്കുന്ന? ഞാൻ കുളിക്കാൻ പോകുമ്പോ അങ്ങോട്ട് നോക്കാറില്ലേ സാറേ. ഇവന് ഒരു ചെറിയ കള്ളത്തരം എനിക്ക് മണക്കുന്നുണ്ട് സാർ. മണക്കുന്നുണ്ടോ? സാറ് ഈർക്കിൽ പ്രയോഗത്തിൽ പേര് കേട്ട ഇടിച്ചതല്ലേ? 25 വരെ മാല എവിടെ ഉണ്ടോ? എനിക്കറിയില്ല, എനിക്കറിയില്ല സാറേ. കൊച്ചമ്മ കുളിക്കാൻ പോകുമ്പോഴും മാലയില്ലായിരുന്നു സാറേ. അല്ല, അതെങ്ങനെയാ സാർ? കുളിച്ചോട്ടെ അറിഞ്ഞ കുളിക്കാനുള്ള മാലയില്ലേ? അവിടെ പോകുമ്പോ ഞാൻ കണ്ടു കുളിക്കാൻ. പക്ഷെ അങ്ങനത്തെ പ്രശ്നമുള്ള ആളല്ല എന്റെ. പക്ഷെ ബ്യൂട്ടീഷ്യൻ ഒരു കത്ത് കൊടുത്തതിന്റെ പേരില് ഒരു ചെറിയ പെൺകുട്ടികളാണ് കുറച്ച് മയത്തിലിടപെടണം സാറേ. അതെ സാറേ, ഇവിടത്തെ ബ്യൂട്ടീഷ്യനാ, കൊച്ചമ്മയെ എല്ലാം നോക്കുന്ന ഇവരാ. ഗിൽഡ ഇങ്ങോട്ട് മാറിയില്ലടേ. അല്ല സാറേ, സാധാരണ സിനിമകളിലൊക്കെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെ ഉള്ളത്. വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ? പക്ഷെ ഞാൻ ലേഡീസിന് മാത്രല്ല, എനിക്ക് ജെന്റ്സിന് മേക്കപ്പ് സാറിന്റെ മുഖം എനിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാന് ഒരു കൊച്ചു സായിപ്പിനെ പോലെ ആക്കി എടുക്കും. നോർത്തിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോ സത്യം തെളിച്ചുതരാം. കൊച്ചമ്മയ്ക്ക് എന്നെ ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? എനിക്ക് ഡൗട്ട് സാർ, ഞാൻ കാര്യം പറയട്ടെ. എന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ പട്ടിണിയാണ്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാറില്ല. ഞങ്ങളുടെ അച്ഛൻ വളർത്തിയേക്കുന്ന പട്ടിണിയാണേലും അന്തസ് വിട്ട് ഞങ്ങൾ ഒരു പണിക്ക് നിൽക്കില്ല. കൊച്ചമ്മേനോട് ചോദിച്ചിട്ടുണ്ട് എത്ര പവൻ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചിട്ടുണ്ടോ? ചുരിദാർ തന്നെ നോക്ക്, എനിക്കിവിടെ മാല ഇടാമായിരുന്നു. പക്ഷെ ഞാൻ ചുരിദാറിൽ തന്നെ മാല പണിതു. എനിക്ക് ഗോൾഡിനോട് ഇഷ്ടമേ അല്ല. ഒരാളെയും കൂട് ഒരു ചെറിയ സംശയമുണ്ട്. കാരണം ആ പുള്ളിയുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ കള്ളലക്ഷണം. ഓടില്ല,
എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്, വളരെ തന്മയത്വമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എനിക്കും ആ കൂടെ നിൽക്കാൻ പറ്റിയതൊരു ഭാഗ്യമായി കരുതുന്നു. നിങ്ങളോടൊപ്പം ഈ ഒഴുകുന്ന നദിയിൽ ഞാനും കലയാകുന്ന ഒഴുകുന്ന നദി. അങ്ങനെ ജീവിതത്തിൽ ഇനി ഒരുപാട് വലിയ സന്തോഷങ്ങൾ വരുമെന്ന് കരുതിയിരിക്കാതെ കിട്ടുന്ന ഓരോ മൊമെന്റും എൻജോയ് ചെയ്യണമെന്ന വലിയ ഒരു മെസ്സേജിലൂടെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ ഇതാ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഇതിലും നല്ല കാഴ്ചകളായിട്ട് കാണുമെന്ന വലിയൊരു വാക്കോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ്. പല്ല് കാണിച്ച് ചിരിക്കാൻ അറിയാം. ഹലോ, ഓ ആനെ ചൊരുണ്ടി അറിയൂല, അത് അറിയണമെങ്കിൽ തോട്ടി വെച്ച് കുത്തണം. വാഴ കണ്ടപ്പം എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വരുന്നു. അതെന്ത്, എന്നെ കാണുമ്പോഴേ എപ്പോഴും പറയുമായിരുന്നു, ഒരു വാഴ വെച്ചാൽ മതി, ഒരു വാഴ വെച്ചാൽ മതി.
ഈ ഫ്ലോട്ട് മൊത്തത്തിൽ കൊടുക്കോ അതോ മുറിച്ച് മുറിച്ച് കൊടുക്കും. കോസ്റ്റ്യൂം കെട്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. സനൂജ് എന്റർപ്രൈസസ്, കുളവിക്കുളം ജംഗ്ഷൻ, നടുമുന്ന. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.